ലഹരിക്കെതിരെ ഫുട്ബോൾ എന്ന സന്ദേശവുമായി കക്കാട് ജി എൽ പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഉപജില്ലാ തല ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മേളയുടെ ഉദ്ഘാടനം മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശുഭു കളിക്കാരുമായി പരിചയപ്പെട്ടു. നേതാക്കൾക്കുള്ള സമ്മാനങ്ങൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ വിതരണം ചെയ്തു. ലഹരിക്കെതിരെ ഫുട്ബോൾ എന്ന സന്ദേശവുമായി കക്കാട് ജി എൽ പി സ്കൂൾ സംഘടിപ്പിച്ച ഉപജില്ലാതല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജി എം യു പി സ്കൂൾ ചേന്നമംഗലൂരാണ് ജേതാക്കളായത്. മംഗലശ്ശേരി മൈതാനത്ത് നടന്ന ആവേശകരമായ കലാശപ്പോരാട്ടത്തിൽ കരുത്തരായ എച്ച് എൻ സി കെ എ യു പി സ്കൂൾ കാരശ്ശേരിയെ എതിരില്ലാതെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ചേന്നമംഗലൂർ കിരീടം സ്വന്തമാക്കിയത്. ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനും ടോപ്പ് സ്കോറർക്കുമുള്ള ട്രോഫിക്ക് ചേന്നമംഗലൂർ യു പി സ്കൂൾ ടീമിലെ ലാസിൻ അഹമ്മദ് അർഹനായി. ഫൈനലിലെ ആദ്യ ഗോൾ നേടിയതിനുള്ള ട്രോഫിക്ക് ചേന്നമംഗലൂർ ടീമിലെ ഹനീനും അർഹനായി. ഏറ്റവും മികച്ച സ്റ്റോപ്പർക്കുള്ള ട്രോഫിക്ക് സൗത്ത് കൊടിയത്തൂർ സ്കൂളിലെ ഫസലും ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ട്രോഫിക്ക് കക്കാട് സ്കൂളിലെ തംജീദും അർഹനായി. മുക്കത്തെ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായ കെയർ ആൻഡ് ക്യൂർ ആണ് ഫൈനലിലെ ജേതാക്കൾക്കും റണ്ണേഴ്സപ്പിനുമുള്ള ട്രോഫികൾ സ്പോൺസർ ചെയ്തത്. മുക്കത്തെ തന്നെ പ്രമുഖ സ്ഥാപനങ്ങളായ കെമിയ പ്രൊജക്ട്സിന്റെ വിനേഴ്സിനുള്ള 5,100 രൂപയുടെ പ്രൈസ് മണിയും റണ്ണേഴ്സിനുള്ള ചാലിയാർ ഏജൻസീസിന്റെ 3,100 രൂപയുടെ പ്രൈസ് മണിയും ചടങ്ങിൽ സമ്മാനിച്ചു. മുക്കോപ് ജില്ലയിലെ 8 ടീമുകളെ പങ്കെടുപ്പിച്ചുള്ള മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിബു കളിക്കാരുമായി പരിചയപ്പെട്ടു. ജേതാക്കൾക്കും റണ്ണേഴ്സിനുമുള്ള ട്രോഫികളും മെഡലുകളും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ സമ്മാനിച്ചു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ സി റിയാസ് അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക ജാനിസ് ജോസഫ്, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, കക്കാട് വാർഡ് മെമ്പർ ആമിനാടത്തിൽ, മുക്കനഗരസഭാ കൗൺസിലർ ഫാത്തിമ കൊടപ്പന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.